ഹലോ ഡിയേഴ്സ്, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സോ കാര്യങ്ങൾ വളരെ സിമ്പിളാക്കിയിട്ട് ഒരുപാട് ലെങ്തി അല്ലാത്ത വീഡിയോസ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമിന് നമുക്ക് സ്മൂത്ത് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അധികം വലിച്ചു കിട്ടാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് കമ്മീഷൻസ് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് ഉണ്ട്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് ഉണ്ട്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ, ആർട്ടിക്കിളായിട്ട് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കമ്മീഷൻസിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് എന്ന് പറയുന്നത്. അതേസമയം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് ആകുമ്പം അതിനെ സംബന്ധിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ കഴിയില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് കമ്മീഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷനാണ്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഞാൻ ആ ലിസ്റ്റും കൂടെ ഇതിൽ നിങ്ങൾക്ക് കാണിക്കണം. നിങ്ങൾ ആ ഒരു ഈ ഒരു ലിസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് നേരെ ഫിനാൻസ് കമ്മീഷനിലോട്ട് വരാം. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് 1951 നവംബർ 22-നാണ്. 1951 എന്നുള്ള ഇയർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും ഓർത്ത് വെക്കുക. കാരണം പി എസ് സി എക്സാംസിൽ ചെറിയൊരു പിന്നെ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് ചോദിച്ചാലോ. സോ ഓർത്ത് വെക്കുക 1951. അത് ഓർക്കാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പബ്ലിക് കിട്ടിയത് 1950 ആണ്. സോ നെക്സ്റ്റ് ഇയറിലാണ് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഫിനാൻസ് കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പേഴ്സ് ആണുള്ളത്. അവർക്ക് 5 ഇയർ ടേം ആണുള്ളത്. സോ ഈ 5 ഇയർ ടേമിനുള്ള 5 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. സ്വാഭാവികമായിട്ടും പ്രസിഡൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രസിഡൻറ്റ് തന്നെയാണ് അവരെ റിമൂവ് ചെയ്യാനുള്ള പവറും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഒരുപാട് കമ്മീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ എല്ലാ കമ്മീഷൻസിനും ഈ ഒരു ക്വാസി ജുഡീഷ്യൽ ഫോമില്ല. ക്വാസി ജുഡീഷ്യൽ ഫോമിൽ ആ ഒരു രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു കമ്മീഷൻ കൂടിയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിൻ്റെ രീതിയിൽ ആക്ട് ചെയ്യാനും ഫിനാൻസ് കമ്മീഷന് പവറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഏതൊരു കമ്മീഷനെ പറ്റി പഠിക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ, സെക്കൻഡ് ചെയർപേഴ്സൺ, തേർഡ് ചെയർപേഴ്സൺ എന്ന് പഠിക്കേണ്ടി വരാറുണ്ട്. എല്ലാറ്റിൻ്റെതും ഇങ്ങനെ മൂന്നും പഠിക്കേണ്ടി വരില്ല. ഫസ്റ്റും അതുപോലെ പ്രസൻ്റ് ആയിട്ടുള്ളതും മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ്റെ കേസിൽ ഈ മൂന്ന് പേരെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് നെയിമും ഓർത്ത് വെക്കണം. സോ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ സി നിയോഗിയാണ്. സെക്കൻഡ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ സന്താനമാണ്. തേർഡ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എ കെ ചന്ദയാണ്. ഞാനിത് ഓർത്ത് വെക്കാൻ വേണ്ടി ചെറിയൊരു ന്യൂമോണിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ നിയോഗം ഉണ്ടാവുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു നിയോഗം, ആ ഒരു നിയോഗത്തിൽ നമുക്കൊരു സാന്ത്വനം കിട്ടുന്നു. അതിനുശേഷം ആ സാന്ത്വനമൊക്കെ മാറി പിന്നീടാണല്ലോ പിന്നെ കറപ്ഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ പിന്നെ അതൊരു മാർക്കറ്റ് പോലെയായി, ചന്ത പോലെയായി എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം ഒരു നിയോഗമാവുന്നു, പിന്നീട് അതൊരു സാന്ത്വനമാവുന്നു, പിന്നെ അതൊരു ചന്തയായി മാറുന്നു എന്നുള്ള രീതിയിൽ. ഇത് ആരെയും തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് എൻ കെ സിംഗ് ആണ് പ്രസൻറ്റ്. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2021 ജൂലൈയിലാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് എൻ കെ സിംഗ് ആണ്. ഓക്കെ, അദ്ദേഹം പ്രസൻ്റ്ലി 15th ഫിനാൻസ് കമ്മീഷണറാണ്. അത്രയും ഓർത്ത് വെക്കുക. ദെൻ ഫിനാൻസ് സെക്രട്ടറി ഉണ്ട് നമുക്ക്. ഫിനാൻസ് സെക്രട്ടറീൻ്റെ ടേം എന്ന് പറയുന്നത് ഇവരെ പോലെ 5 ഇയർ ടേം അല്ല, 2 ഇയർ ടേം ആണ്. പക്ഷേ അത് എക്സ്റ്റെൻഡബിൾ ആണ്. അപ്പോൾ പ്രസൻ്റ്ലി നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ടി വി സോമനാഥനാണ്. ഇത്രയാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ എപ്പോഴും നോട്ട്സ് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് ചെയ്തു വെക്കുക. ഞാനിതിപ്പോൾ വീഡിയോന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പറിൽ മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇതൊക്കെ കൂടെ നമുക്ക് ഷോർട്ടായിട്ട് ഒരൊറ്റ പേജിൽ തന്നെ കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിവിഷൻ എക്സാം അടുത്ത് വരുമ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളും നോട്ട്സ് എഴുതിയെടുക്കുക. നമ്മളെ നോട്ട്സ് എപ്പോഴും ഹാൻഡി ആയിരിക്കണം. നമുക്കത് റിവിഷൻ ചെയ്യാൻ പാകത്തിലായിരിക്കണം. ലാസ്റ്റ് ഒരു 1 വീക്ക് ഗ്യാപ്പെങ്കിലും നമുക്ക് ആ ഒരു റിവിഷന് വേണം. റിവിഷൻ ഇല്ലാതെ നമ്മൾ എത്ര പഠിച്ചിട്ടും നമുക്കതൊരു ഉപകാരം ഉണ്ടാവാൻ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നുകൂടി ഫിനാൻസ് കമ്മീഷൻ സമറൈസ് ചെയ്ത് പറയാം. 1951 ഫോം ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. 5 ഇയർ ടേം ആണ്, 5 മെമ്പേഴ്സ് ആണ്. അത് ഓർക്കാൻ എളുപ്പമാണ്. 5 ഇയർ 5 മെമ്പേഴ്സ്. ഓക്കെ, ദെൻ ക്വാസി ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. നിയോഗം, സന്താനം, അത് പിന്നീടൊരു ചന്തയായി മാറുന്നു. ഓക്കെ, ദെൻ എൻ കെ സിംഗ് ആണ് പ്രസൻ്റ്ലി പ്രസൻറ്റ് ഫിനാൻസ് കമ്മീഷണർ. അദ്ദേഹമാണ് 15th ഫിനാൻസ് കമ്മീഷണർ.
ഇനി നമ്മുടെ അടുത്ത ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ടി വി സോമനാഥനാണ്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ചെയർപേഴ്സൺ സന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സന്താനമാണെങ്കിൽ ഇവിടെ ഒരു സോമനാഥൻ, ആ ഒരു രീതിയിലൊന്ന് റിലേറ്റ് ചെയ്താൽ മതി. 2 ഇയറാണ് ടേം, ആ ഒരു ടേം എക്സ്റ്റെൻഡബിൾ ആണ്. ഇനി ഒരൊറ്റൊരു ഫാക്ട് കൂടെ നമ്മൾ ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻസ് കമ്മീഷനിലുള്ള ആദ്യത്തെ മലയാളി മെമ്പർ, ഫസ്റ്റ് മലയാളി മെമ്പർ എന്ന് പറയുന്നത് വി പി മേനോനാണ് ഫസ്റ്റ് മലയാളി മെമ്പർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ഇത് വീണ്ടും റിവൈസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് 1950 ജാൻവരി 25 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ January 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Article 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർവാചൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. നിർവാചൻ സദൻ, ഇത് ന്യൂഡൽഹിയിലാണ്, അവിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അടുത്തത് ഇലക്ഷൻ കമ്മീഷന്റെ ടേമാണ്. ടേം എന്ന് പറയുന്നത് 6 ഇയേഴ്സ് അല്ലെങ്കിൽ 65 ഇയേഴ്സ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും കണക്കിലെടുക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 63 ഇയർ ഉള്ള ഒരാളാണ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചുമതലയേൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 2 ഇയേഴ്സ് കൂടിയേ കിട്ടുള്ളൂ, അദ്ദേഹത്തിന് 6 ഇയേഴ്സ് കിട്ടില്ല. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3 മെമ്പേഴ്സ്, അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറും ആണ്. ഓക്കെ, ഇനി ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആളുടെ പേരാണ് സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുശീൽ ചന്ദ്രയാണ് പ്രസന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ക്രോണോളജിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ 24th ആയിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള പേഴ്സണാണ് സുശീൽ ചന്ദ്ര. ഇനി ഫസ്റ്റ് മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എൻ ശേഷനാണ് ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് മലയാളി. സെയിം പൊസിഷൻ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് വിമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവിയാണ്. സോ രമാദേവിനെ ഓർമ്മിക്കുക, ഫസ്റ്റ് വിമൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഫസ്റ്റ് മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന മലയാളി ആയിട്ടുള്ളത് TN ശേഷനാണ്. ദെൻ പ്രസന്റ്ലി നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുശീൽ ചന്ദ്രയാണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സുകുമാർ സെൻ ആണ്. അപ്പൊ ഫസ്റ്റും പ്രസന്റും രണ്ടും S ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഓർമ്മിക്കുക. ടി എൻ ശേഷൻ സാറിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരേണ്ടതാണ്. അത്രയും GKയിൽ തന്നെ നമ്മൾ പണ്ടുപണ്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഇലക്ഷന്റെ ഭാഗമായിട്ട് ID കാർഡ്, നമുക്കറിയാം വോട്ടേഴ്സ് ID കാർഡ് അല്ലെ. ഈ ഒരു ID കാർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹരിയാനയിലാണ്. അത് 1993. ഓക്കെ, 1993 ഹരിയാനയില് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, നമുക്കറിയാം EVM അല്ലെ, EVM നമ്മൾ കേട്ടിട്ടുണ്ട്. EVM എന്ന് പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വടക്കൻ പരവൂരിൽ നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് 1982. ഓക്കെ, സോ വോട്ടേഴ്സ് ID നേക്കാളും മുന്നേ തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സമ്പ്രദായം വന്നിട്ടുണ്ടായിരുന്നത് VVPAT ആണ്. ഓക്കെ, VVPAT എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം 2013, അത് നാഗാലാൻഡിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. VVPAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ ഫുൾ ഫോം തന്നെയും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഓക്കെ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇത് 2013 നാഗാലാൻഡിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഓപ്ഷൻ ആയിട്ടുള്ള നോട്ട, നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദ അബവ്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ ആരെയും അവർ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ആരെയും താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ഓപ്ഷൻ, അത് 2013 വന്നത്. 2013 സെപ്റ്റംബറിൽ 27th വന്നത്. ഡേറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമ്മൾ ഇയർ ഓർത്തു വെക്കുക. അടുത്തത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, കേരളത്തിന് അതിൻ്റെതായ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് 1993. ഓക്കെ, 1993 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. അപ്പം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് നാഷണൽ ലെവലിൽ 1950 വന്നിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കേരളത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ളത് 1993. ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ചാർജ് എടുത്തത് MSK രാമസ്വാമിയാണ്. ഓക്കെ, കേരളത്തിൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വന്നിട്ടുള്ളത് MSK രാമസ്വാമിയാണ്. പ്രസന്റ്ലി നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നത് A ഷാജഹാനാണ്. അപ്പോൾ പ്രസന്റ്ലി നമുക്ക് ഷാജഹാനാണുള്ളത്. ഫസ്റ്റ് ആരായിരുന്നു? രാമസ്വാമിയാണ്.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പറയാം, 1950 January 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ January 25 നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. Article 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർവാചൻ സദനാണ്. ടേം എന്ന് പറയുന്നത് 6 years അല്ലെങ്കിൽ 65 ആണ്. 3 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക, 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറും. ഓക്കെ. സോ ഈ ഒരു പൊസിഷനിലേക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് സുകുമാർ സെൻ ആണ്. പ്രസന്റ്ലി നമ്മുടെ 24th ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നത് സുശീൽ ചന്ദ്രയാണ്. ദെൻ ഈ ഒരു പൊസിഷനിലുള്ള മലയാളി, ഫസ്റ്റ് മലയാളി എന്ന് പറയുന്നത് ടി എൻ ശേഷനാണ്. ഫസ്റ്റ് വുമൺ വി എസ് രമാദേവിയാണ്. ഓക്കെ. ദെൻ ഐഡി കാർഡ് സമ്പ്രദായം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹരിയാനയിലാണ്. അത് 1993. സോ അതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ കേരളത്തിൽ 1982 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു സമ്പ്രദായമായ VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, ഇത് നാഗാലാൻഡിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 2013. 2013 തന്നെയാണ് September 27 നോട്ട് അൺ ഓഫ് ദി എബവ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇലക്ഷനിൽ കൊണ്ടുവരുന്നതും. ദെൻ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 1993 ഫോം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത് MS K Ramaswamy ആയിരുന്നു. പ്രസന്റ്ലി നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഷാജഹാനാണ്. സോ ഇത്രയാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് UPSC പറ്റിയാണ്. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ പോലെ, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ പോലെ, UPSC എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 1926 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫിനാൻസ് കമ്മീഷൻ്റെ പറഞ്ഞു 1951, ഇലക്ഷൻ കമ്മീഷൻ്റെ പറഞ്ഞു 1950. എന്നാൽ അതിനൊക്കെ കുറേ മുമ്പ് തന്നെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? UPSC ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഈ UPSC ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്, അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ലീ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് UPSC എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫോം ചെയ്തിട്ടുള്ള ആർട്ടിക്കിളും, നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ ആർട്ടിക്കിളാണ് 315. ഇത് നമുക്ക് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം നമ്മുടെ PSC എക്സാം സാധാരണ അവസാനിക്കുന്നത് 3:15. അപ്പോൾ ആ ഒരു രീതിയിൽ UPSC ആർട്ടിക്കിൾ 315 എന്ന് ഓർത്താൽ മതി. ഓക്കെ. ദെൻ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾപൂർ ഹൗസ്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലുള്ള ഡോൾഫൂർ ഹൗസിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതും നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും PSC എഴുതുന്നതിൽ കുറേ പേരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇൻ്റർവ്യൂ കിട്ടുകയാണെങ്കിൽ അവർ പോകേണ്ടത് ഇവിടെ ഡോൾഫൂർ ഹൗസിലാണ്, ന്യൂഡൽഹിയിലാണ്. ഓക്കെ. അടുത്തത് ആരാണ് UPSC മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? UPSC മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ. പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പം PSC മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവിടെ പ്രസിഡൻ്റ് ആകുമ്പോൾ ഇവിടെ ഗവർണർ. എന്നാൽ റിമൂവലിനുള്ള പവർ എപ്പോഴും ആർക്കാണ്? പ്രസിഡൻ്റിനാണ്. ഓക്കെ. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് തന്നെയാണ് റിമൂവലിനുള്ള പവർ. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ മാത്രം അപ്പോയിൻമെൻ്റ് ആർക്കാണ്? ഗവർണർക്കാണ്. ഇനി റെസിഗ്നേഷൻ കൊടുക്കുകയാണെങ്കിൽ, അവർ സ്വമേധയാ ചെയ്യുന്നതാണല്ലോ, അത് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് ലെവലിൽ ഗവർണർക്കാണ് കൊടുക്കേണ്ടത്. ഇനി ഇവരുടെ ടേം വന്ന് നോക്കുമ്പം, ടേം 6 years അല്ലെങ്കിൽ 65 years. നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും UPSC മെമ്പേഴ്സിൻ്റെ കേസിലും. 6 years 65 years. ഓക്കെ. ദെൻ ആരാണ് ഫസ്റ്റ് UPSC ചെയർമാൻ എന്നുള്ളതാണ്. നമുക്കറിയാം UPSC എന്താ ചെയ്യുന്നത്, നമുക്ക് ജോലി തരുകയാണ് അല്ലേ, ജനാധിപത്യപരമായിട്ട് ജോലി തരുന്നത്. അതുകൊണ്ട് തന്നെ ജോലി എന്ന് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷ്പം പോലെയാണ്. ഓക്കെ. സോ റോസ് ബാർക്കർ, റോസ് എന്ന പുഷ്പമായിട്ട് അദ്ദേഹമാണ് UPSC ഫസ്റ്റ് ചെയർമാൻ. ഓക്കെ. അങ്ങനെ ആ ഒരു രീതിയിൽ റിലേറ്റ് ചെയ്യാം. നമുക്കറിയാം ജോലി കിട്ടുക എന്നുള്ളത് പുഷ്പം പോലെ ഈസി അല്ല എന്നുള്ളത് അല്ലേ. ദെൻ പ്രസൻ്റ്ലി നമ്മുടെ UPSC ചെയർമാൻ എന്ന് പറയുന്നത് പ്രദീപ് കുമാർ ജോഷിയാണ്. പ്രദീപ് കുമാർ ജോഷിയാണ് നമ്മുടെ ഇപ്പോഴത്തെ UPSC ചെയർമാൻ. ഇനി നമ്മൾ കേരള PSCയിലേക്ക് വരികയാണെങ്കിൽ, കേരള PSCൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആരാണ്? അഡ്വക്കേറ്റ് MK Zakir. അതേസമയം നമ്മുടെ ഇപ്പോഴത്തെ കേരള PSCയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജു ജോർജ്. ഇദ്ദേഹത്തിൻ്റെ സൈനം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഈ UPSCയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോട്ട് ചെയ്യേണ്ട ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, UPSC ചെയർമാൻ, പ്രത്യേകം നോട്ട് ചെയ്യണം, UPSC മെമ്പേഴ്സ് അല്ല, UPSC ചെയർമാൻ നോട്ട് എലിജിബിൾ ഫോർ ഫെർദർ എംപ്ലോയ്മെൻറ്റ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം UPSC ചെയർമാൻ ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പോസ്റ്റിലും ജോലി ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ വീണ്ടും ഒരു ഫെർദർ എംപ്ലോയ്മെൻറ്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അതേസമയം UPSC മെമ്പേഴ്സിന് ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള PSCൻ്റെ ചെയർമാൻ ആവുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. ഓക്കെ. സോ അത്രയാണ്
യു പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. 1926 ഫോം ചെയ്തു, ലീ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഫോം ചെയ്തു. ആർട്ടിക്കിൾ 315 പ്രകാരമാണ് യു പി എസ് സി ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡോൾഫൂർ ഹൗസ് ന്യൂഡൽഹിയിലാണ്. പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. റിമൂവൽ ചെയ്യാനുള്ള ആ ഒരു പവറും റിമൂവ് ചെയ്യാനുള്ള പവറും പ്രസിഡന്റിനായിരിക്കും. അതേസമയം സ്റ്റേറ്റ് ലെവലിലുള്ള പി എസ് സിന്റെ മെമ്പേഴ്സിന്റെ കേസിലേക്ക് വരുമ്പം സ്റ്റേറ്റിൽ ഗവർണർ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക, അതേസമയം റിമൂവൽ പ്രസിഡന്റിനായിരിക്കും. റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഗവർണർക്കായിരിക്കും. ദെൻ ടേമിലേക്ക് വരികയാണെങ്കിൽ 60 years അല്ലെങ്കിൽ 65 years ആണ് ടേം വരുന്നത്. ഫസ്റ്റ് യു പി എസ് സി ചെയർമാൻ എന്ന് പറയുന്നത് സർ റോസ് ബാർക്കറാണ്. പുഷ്പമാണ്, നമുക്ക് ജോലി തരുന്ന പുഷ്പമാണെന്ന് ഓർത്തുവെക്കുക. ദെൻ പ്രദീപ് കുമാർ ജോഷിയാണ് ഇപ്പോഴത്തെ യു പി എസ് സിയുടെ ചെയർമാൻ. അതേസമയം പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് എം കെ സക്കീറാണ്. ഓക്കെ, പി എസ് സിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് സാജു ജോർജാണ്. യു പി എസ് സി ചെയർമാനെ സംബന്ധിച്ചിടത്തോളം നോട്ട് എലിജിബിൾ ഫോർ ഫെർദർ എംപ്ലോയ്മെൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.